ഈ പ്രഭാത വേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുമായി ഇന്ന് പകൽക്കാലം പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്ത, യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ. ഇവിടെ പരിശുദ്ധാത്മാവ് യഹൂദനെന്നോ യവനെന്നോ എന്നും ഒന്നും എടുത്തു പറയാതെ ഇവിടെ എഴുതിയിരിക്കുന്നത് ദാഹിക്കുന്ന ഏവരും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കുടുംബ മഹിമയോ അല്ലെങ്കിൽ നിനക്ക് പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ നിന്റെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. എന്നാൽ ദാഹിക്കുന്ന ഒരു ഹൃദയത്തിന് നീ ഉടമയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ, അതിനെ നിറയ്ക്കുവാൻ പിതാവാം ദൈവം ഇന്ന് നിന്റെ മധ്യത്തിലുണ്ട്, അല്ലെങ്കിൽ നിന്നോടൊപ്പമുണ്ട്. ഒരുപക്ഷെ നീ അതിന് ദ്രവ്യം കൊടുക്കാം, അല്ലെങ്കിൽ അതിന് സമ്പത്ത് ചെലവാക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്റെ സാഹചര്യം അതൊന്നും നിന്നെ അനുവദിക്കുന്നുണ്ടായിരിക്കുന്നില്ല. എന്നാൽ പ്രിയ സ്നേഹിതരെ, ദ്രവ്യം കൊടുത്ത് വാങ്ങിക്കുന്നതിലുപരിയായി നിന്റെ ഹൃദയത്തിന്റെ വിശാലത അറിഞ്ഞ്, നിന്റെ ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടിയുണ്ട്. വെള്ളം നമുക്കറിയാം ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ, അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമേറിയ ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ആത്മീയ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രാധാന്യം ഏറിയ, അല്ലെങ്കിൽ പ്രാധാന്യം നിറഞ്ഞ ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ളത്. അതുമാത്രമല്ല അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ, ദേശത്തിലെ സകല നന്മകളും ഏറ്റവും ശ്രേഷ്ഠകരമായത്, ഏറ്റവും മേത്തരമായത് നൽകി തരാമെന്ന് പിതാവാം ദൈവം നമ്മോട് വാക്തത്വം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ സമ്പത്തിനെ നോക്കി നീ മടിച്ചു നിൽക്കാതെ, അല്ലെങ്കിൽ നിന്റെ മുന്നിലുള്ള പ്രതിസന്ധികളെ നോക്കി നീ മടിച്ചു നിൽക്കാതെ, ആ ഹൃദയ വിശാലതയോടെ, അല്ലെങ്കിൽ ആ തുറന്ന ഹൃദയത്തോടെ, ആ ദാഹത്തോടെ ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുമെങ്കിൽ, ഏറ്റവും നന്മകളാൽ, ഏറ്റവും ശ്രേഷ്ഠമേറിയതിനാൽ നിന്നെ നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഇന്ന് പകൽക്കാലം ആ വലിയ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നീ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ വർധനവ് ദൈവം ഇന്ന് പകൽക്കാലം നൽകി തരട്ടെ. അതിനായിട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നേരുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.